ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കുന്ന സ്ഥലമാണിത്. ഈ കടലും തിരയും എനിക്ക് എത്ര കണ്ടാലും മതിവരാത്ത ഒന്നാണ്. എനിക്കെൻ്റെ സ്വന്തവും ബന്ധവും എല്ലാം ഈ കടലാണ്. എൻ്റെ മാതാപിതാക്കളെ കണ്ട് ഓർമ്മയില്ല എനിക്ക്. പഠിച്ചതും വളർന്നതും എല്ലാം ഒരു മഠത്തിലാണ്. ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാതെ പോയ ചട്ടക്കൂടുകൾക്ക് നടുവിലും എനിക്കവിടെ ഉണ്ടായിരുന്ന ഏക സമാധാനം എൻ്റെ മരിയ മദർ മാത്രമായിരുന്നു. മദർ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുമായിരുന്നു, നീ നന്നായി പഠിക്കണം, ഒരു ടീച്ചറാവണം, എന്നിട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കണം എന്ന്. എന്താ മദർ? അയ്യോ, ഇത് പൊട്ടിയല്ല. മദറിന് ഒരു നല്ല ചെരുപ്പ് വാങ്ങിച്ചൂടെ? മോള് കഴിച്ചോ? പിന്നെ കഴിച്ചോളാം. അമ്മ കിടന്നോ. പാസ്സായെങ്കിലും ഒരു സഹായമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിന്നിരുന്ന എൻ്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് അദ്ദേഹം വന്നു. മദർ, വാ മോളെ. മോളെ, ഇതാണ് മിസ്റ്റർ അൽഫോൺസ്. നമസ്കാരം സർ. നമസ്കാരം. നിന്റെ പഠനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇദ്ദേഹമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിന്നെക്കുറിച്ച് മദർ എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്ക് എത്ര വേണേലും പഠിക്കാം. ആ കാര്യം ഓർത്ത് നോക്കി യാതൊരു ടെൻഷനും വേണ്ട. എല്ലാം ഞാൻ അതിനുശേഷം എനിക്കെല്ലാം അദ്ദേഹമായിരുന്നു. മാസം തോറും എന്നെ കാണാൻ വരുമായിരുന്ന അദ്ദേഹത്തോടൊപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോകുമായിരുന്നെങ്കിലും അത് വേണം ഇത് വേണമെന്നൊക്കെ അദ്ദേഹത്തിനോട് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും എനിക്കതൊക്കെ പറയാൻ മടിയായിരുന്നു. എന്നെ മനസ്സിലാക്കിയ അദ്ദേഹം എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങിയില്ല. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് മടിയില്ലാതെ എനിക്ക് ആഗ്രഹമുള്ളതെല്ലാം ചോദിച്ച് വാങ്ങാൻ തുടങ്ങി. അദ്ദേഹം എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എൻ്റെ പപ്പ, ഫിലോസഫർ, ഗൈഡ്, അങ്ങനെയെല്ലാം. കുറേ നാളുകളായി പപ്പ എന്നെ കാണാൻ വന്നിട്ട് ഒരു നാൾ മദർ വന്നു. മദർ എന്താ അവിടെ നിൽക്കുന്നത്? ജേനി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മദർ ഓഫീസിലിരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ശരി മദർ. പപ്പയ്ക്ക് ഇനി വരാൻ പറ്റുമെന്ന് തോന്നണില്ല മോളെ. എന്താ മദർ? പപ്പ ഇപ്പോ ഓസ്ട്രേലിയയിൽ ചികിത്സയില്ല, ത്രോട്ടിൽ ക്യാൻസർ. അഡ്വാൻസ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. മോളെ വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഫോൺ ചെയ്യാൻ പോലും പപ്പയ്ക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല.
കാഴ്ചയില്ലാത്തവന് കാഴ്ച നൽകിയിട്ട് തിരിച്ചു വാങ്ങുന്ന ദൈവത്തിന്റെ വികൃതി പോലെ തോന്നി എനിക്ക്. മദർ വന്നുപോയി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എനിക്കൊരു ഫോൺ കോള് വന്നിരുന്നു. എന്റെ പപ്പ എന്നെ വിട്ടുപോയെന്ന്. ഉസേ രാഷ്ട്രഭാഷ രാജ്ഭാഷ തഥാ സമ്പദ് ഭാഷക്ക ഗൗരവമില്ല. ഭാരത് ബഹുഭാഷ ഭാഷീ രാഷ്ട്ര ഹൈ. ഗുജറാത്തി, പഞ്ചാബി, ബംഗള, മറാഠി, കാശ്മീരി, തമിഴ്, തെലുങ്കു, കന്നഡ തഥാ ഹിന്ദി ആദി ഭാരത് കി അനേക് പ്രസ്തു ഭാഷായം ഹൈ. ഇൻ പ്രധാന ഭാഷാവോ മേം ഹിന്ദി കേന്ദ്രീയ മഹത്വ കി ഭാഷ ഹൈ. Excuse me, madam. Yes. Jenny. Jenny, principal vilikkunnu. Excuse me, madam. Yes, come in. Sorry, Jenny. നിന്നെ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻറ്റിനെ ടേം ഫീസ് കെട്ടാത്തതിൻ്റെ പേരിൽ പുറത്താക്കുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. നിന്റെ മദർ സുപ്പീരിയർ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് സോറി. ഹോസ്റ്റലിൽ നിന്ന് നിനക്ക് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തോളൂ. മദർ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നുണ്ട്. ഞാൻ നിന്റെ മദറിനെ കണ്ടിരുന്നു. നിന്നോട് എന്തു പറയണം എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ പുറത്തു നിൽക്കുന്നു. നിന്നെ പോലെ തന്നെയാണ് ഞാനും. എന്നെ സംബന്ധിച്ച് പണം ഒരു വിഷയമല്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം നിനക്കും താമസിച്ച് പഠിക്കാലോ.